വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഫനാസ് വ്ളോഗിലേക്ക് സ്വാഗതം. വീണ്ടും ഒരു ഫ്രൈഡേ വ്ളോഗായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. അടിപൊളി ചിക്കൻ ഫ്രൈഡ് ബിരിയാണിയുടെ റെസിപ്പി ഉണ്ട്, പിന്നെ ഒരു ഔട്ടിങ്ങും ചെറിയ പർച്ചേസിങ്ങും. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചിക്കൻ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു അര ടേബിൾ സ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇനിയിലേക്ക് അര ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൊടി എടുക്കാം. നിങ്ങളുടെ കയ്യിൽ ചിക്കൻ മസാല പൊടി ഉണ്ടെങ്കിൽ അര ടീസ്പൂണ് ചിക്കൻ മസാല പൊടി ഇടാം. പിന്നെ മുട്ടയുടെ വെള്ളം മാത്രം മതി കേട്ടോ. ഒരു മുട്ടയുടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂണ് കോൺഫ്ലോർ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു 20 മിനിറ്റ് കൂടി വെക്കുക കേട്ടോ. നമ്മുടെ മസാലയൊക്കെ ഒന്ന് ചിക്കനിലേക്ക് പിടിക്കുന്ന പോലെ ഒരു 20 മിനിറ്റ് നമുക്കിതൊന്ന് കീപ്പ് ചെയ്യാം. ചിക്കനൊക്കെ മസാല പുരട്ടി വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ ഫസ്റ്റ് നമുക്ക് പപ്പടം ഒന്ന് പൊരിച്ചെടുക്കാം. പിന്നെ എണ്ണ വെറുതെ വേസ്റ്റ് ആകണം, ഫസ്റ്റ് നമ്മൾ പപ്പടം പൊരിച്ചെടുക്കാം. അപ്പോൾ ചിക്കന് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഒന്നിച്ച് കൂടുതൽ ഇടരുത് കേട്ടോ, അപ്പോൾ കോട്ടിങ് പോകാൻ ചാൻസ് ഉണ്ട്. കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഓരോരോ ബാച്ചാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് 1 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് മൊരിച്ചെടുക്കണം. ചിക്കൻ ഫ്രൈ ആകുന്ന ടൈമിൽ ഇപ്പുറത്തൊരു മസാല ഉണ്ടാക്കാനുള്ള പാത്രം വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണ് നെയ്യ് ഇട്ട് കൊടുക്കാം. ഈ ഒരു കണക്ക് എന്ന് പറയുന്നത് ഞാൻ 1 കപ്പ് റൈസ് ആട്ടോ എടുത്തിരിക്കുന്നത്. കുറച്ച് 1 നേരത്തേക്കുള്ള ഫുഡ് ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ, ബിരിയാണി ഉണ്ടാക്കുന്നുള്ളൂ. 1 8 പീസ് ചിക്കന് അങ്ങനെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്രൈ ആയിട്ട് വരുന്ന ചിക്കന് കുറച്ച് എണ്ണ എടുത്തിട്ട് 1 ടേബിൾ സ്പൂണ് കണക്കിന് എണ്ണ എടുത്തിട്ട് നമുക്ക് നമ്മുടെ ബിരിയാണി ഉണ്ടാക്കുന്നതിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ ഫ്രൈഡ് ചിക്കൻ്റെ. ഈ എണ്ണ തന്നെ യൂസ് ചെയ്താൽ മതി, വേറെ എണ്ണേൻ്റെ ആവശ്യമില്ല. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കുക. ഞാൻ 1 ഉള്ളി ആട്ടോ എടുത്തിരിക്കുന്നത്. ഞാൻ 1 കപ്പ് റൈസിന് 1 മീഡിയം സൈസ് ഉള്ളിയാണ് എടുക്കാറ്. കുറേ ഉള്ളിൻ്റെ ആവശ്യമൊന്നുമില്ല, തിന്നായിട്ട് സ്ലൈസ് ചെയ്യുക ഉള്ളി. ഇനി നന്നായിട്ടൊന്ന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇടാം. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് 1 മീഡിയം ഫ്ലെയിമിൽ നല്ലൊരു കളറൊന്ന് ചേഞ്ച് ആകുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും നമ്മുടെ ഇത് ചിക്കൻ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നല്ല കോട്ടിങ്ങോട് കൂടിയിട്ട് തന്നെ വേണം ചിക്കന്, കോട്ടിങ് ഇളകാൻ പാടില്ല കേട്ടോ. അപ്പോൾ സൂക്ഷിച്ചിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയൊന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ മൂടി വെച്ച ഉള്ളി എടുക്ക് വഴറ്റി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം, ആ ഉള്ളിയൊക്കെ നന്നായിട്ട് വേണ്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക്കും പച്ചമുളകും അരച്ച പേസ്റ്റാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അരച്ച പേസ്റ്റാട്ടോ 1 ടേബിൾ സ്പൂണാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ഇട്ടോട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു റോസ് സ്മെല്ല് മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇപ്പം ബിരിയാണി ഉണ്ടാക്കുമ്പോൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉള്ളി വഴറ്റുമ്പോൾ നന്നായിട്ട് തിന്നാക്കിയിട്ട് സ്ലൈസ് ചെയ്യുക. എന്നിട്ട് നല്ലൊരു ബ്രൗൺ കളർ, ഒരു നല്ലൊരു കളർ മാറുന്നവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് വേണം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട്. ആ ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിട്ട് നന്നായിട്ട് അതിൻ്റെ റോസ് മെല്ല് മാറുന്നവരെ വഴറ്റി കൊടുക്കണം. എന്നിട്ട് നമുക്ക് ടൊമാറ്റോ പേസ്റ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ടൊമാറ്റോ പേസ്റ്റ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് 1 മീഡിയം സൈസ് തക്കാളി ആട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ചെറിയ ബ്ലെൻഡറിൽ നമ്മൾ അതിൽ അടിച്ചിട്ട് ചെറിയ പീസാക്കി ഇട്ടിട്ട് അടിച്ചിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലാണ് ഇട്ട് കൊടുക്കേണ്ടത്. നന്നായിട്ട് അതിൻ്റെയും ഒരു റോസ് മെല്ല് മാറുന്നവരെ മാത്രമാണ് വഴറ്റേണ്ടത്. അല്ലാതെ ഒന്നും കഴിയാതെ പെട്ടെന്ന് പെട്ടെന്ന് ഇട്ടാൽ അതിൻ്റെ ഒരു ആ ടേസ്റ്റ് നമുക്ക് കിട്ടില്ല മസാലേൻ്റെ. അപ്പോൾ നമ്മൾ തക്കാളിയൊക്കെ നന്നായിട്ട് വഴറ്റിട്ട് നല്ല എല്ലാം കൂടി നല്ലതായിട്ട് മാഷായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ റോസ് മെല്ലെല്ലാം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുക. അതിന് വേണ്ടി ഞാൻ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ പൊടികളൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി 1 ടീസ്പൂണ് വലിയ ജീരകം
പൊടിച്ചതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിലേക്ക് ഒരു അര ടീസ്പൂണ് ഗരം മസാല പൊടി ഇട്ട് കൊടുക്കണം. നമ്മുടെ ബിരിയാണിയുടെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് തൈര്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ തൈര് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ചെറുതായിട്ട് അരിഞ്ഞ പുതിനയും മല്ലിയിലയും ഇട്ട് കൊടുക്കുക. പുതിനയിൽ കുറച്ച് മതി. ഇപ്പോൾ ഒരു പിടി മല്ലിയ ഒരു അര കപ്പ് മല്ലിയില ആണെങ്കിൽ ഒരു കാൽ കപ്പ് പുതിന അല്ല അങ്ങനെ ആട്ടോ ഇട്ട് കൊടുക്കേണ്ടത്. അത് ചെറുതായിട്ട് മുറിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലത് മിക്സ് ചെയ്തെടുക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ടിട്ട് ഉപ്പ് കൂടി നോക്കിയിട്ട് നന്നായിരുന്നു മിക്സ് ചെയ്തെടുക്കുക. ഇനി ഫ്രൈ ചെയ്ത ചിക്കനിൽ ഇട്ട് കൊടുക്കുക. ഇനി ഈ ചിക്കനിലേക്ക് മസാല ഒന്ന് പിടിക്കുന്നവരെ നന്നായിട്ടൊന്ന് വരറ്റി കൊടുക്കുക. ഒരു വെറൈറ്റി ടേസ്റ്റാണ്, നമ്മളല്ലാതെ ഉണ്ടാക്കുന്ന ചിക്കൻ ബിരിയാണിയേക്കാൾ വേറൊരു ടേസ്റ്റാണ് കേട്ടോ. വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. ഉണ്ടാക്കുന്ന രീതികളൊക്കെ സെയിം ആണ്, പക്ഷേ ഇതൊരു വെറൈറ്റി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് മൂടി വെച്ചിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മൾ ചിക്കനിലേക്ക് നന്നായിട്ട് മസാല ഒക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ദമ്മിടാം കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന പോലെ നെയ്ച്ചോറ് റൈസ് കുക്കറിലാണ് ഉണ്ടാക്കിയത്. ഞാൻ ഓൾറെഡി അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ റൈസ് കുക്കറുള്ളവർ അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്ക്, എളുപ്പമാണ്, ഗ്യാസും ലാഭമാണ്. അപ്പോൾ നമുക്ക് ദമ്മിടാം. ഞാനൊരു ലെയറ് ആയിട്ട് പകുതി നമ്മൾ റൈസ് എടുത്തിട്ട് ഒരു ലെയർ നമ്മുടെ മസാലേൻ്റെ മുകളിൽ ഒരു ലെയറായിട്ട് ഇടുന്നുണ്ട്. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിൽ കാഷു, കിസ്മിസ്, ഉള്ളിയൊന്നും എണ്ണയിൽ കോരിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് മല്ലിയില മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത ചിക്കൻ എണ്ണയിൽ അത് ജസ്റ്റ് ഒന്ന് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ഒരു 1/2 ടീസ്പൂൺ, ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. എൻ്റെ നമുക്ക് ബാക്കിയുള്ള റൈസ് കൂടെ അതിൻ്റെ മുകളിലേക്ക് ഒരു ലെയറാക്കിയിട്ടിടാം. പിന്നെയും മല്ലിയില കുറച്ച് വെതറിയിട്ട് കുറച്ച് നമ്മുടെ ഫ്രൈ ചെയ്ത എണ്ണ കൂടി ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാം ഫ്രൈ ചെയ്തിട്ട് ഇടാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് താഴെ ഒരു അടികട്ടിയുള്ള പാത്രം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇത് ഇറക്കി വെച്ചിട്ട് മൂടി വെച്ചിട്ട് നമുക്ക് ദമ്മിടാം. അപ്പോൾ ദാ ബിരിയാണിയൊക്കെ റെഡി ആയിട്ടുണ്ട്. മസാലയും ചോറൊക്കെ ഞാൻ മിക്സ് ചെയ്തിട്ടാണ് എടുക്കാറ്. നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ഒക്കെ ആക്കിയിട്ട് വേണമെങ്കിൽ എടുക്കാം. അട്ടിപ്പൊളിയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നാട്ടിൽ കൊറോണ ആയിട്ട് കല്യാണത്തിന് പോകാൻ പറ്റിയില്ല, ബിരിയാണി കഴിക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞ് ആരും ബേജാറാവണ്ട. ഇതൊന്നും ഉണ്ടാക്കിയിട്ട് കഴിച്ചാൽ തന്നെ ഒരു കല്യാണ വീട്ടിൽ പോയിട്ട് കഴിച്ച ഒരു ബിരിയാണിയുടെ ഒരു ടേസ്റ്റൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ സത്വ കേട്ടോ പോകുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ കാറിൻ്റെ സീറ്റിൻ്റെ കവറൊക്കെ ഒന്ന് പൊളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് റെഡിയാക്കി. അപ്പോൾ ഈ കാർ പാർക്ക് ചെയ്തെടുത്ത് നോക്കുമ്പോൾ പാകിസ്ഥാനി സ്വീറ്റ്സ് കണ്ടു കേട്ടോ. ഭയങ്കര ഒരു ആഗ്രഹമായി മേടിക്കാൻ വേണ്ടിയിട്ട്. കുറേ ടൈപ്സ് എന്തൊക്കെ ഉണ്ട് അവിടെ, ഒന്ന് ടേസ്റ്റ് നോക്കാൻ വന്നപ്പോൾ അതെനിക്ക് അത്ര ഇഷ്ടമായിട്ടില്ല. റവൻ്റെ അല്ലാതെ വേറെ എന്തൊക്കെ പേടകൾ അങ്ങനത്തെ എന്തൊക്കെ ഉണ്ടായിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു ഇതിനകത്ത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഏതെങ്കിലും കുറച്ച് സ്വീറ്റ്സ് മേടിക്കാന്ന് സ്വീറ്റ്സ് മേടിച്ചു. അപ്പോൾ കുറച്ച് ഗ്രോസറി ഐറ്റംസൊക്കെ വേണമായിരുന്നു. അപ്പോൾ പുതിയതായി തുടങ്ങിയ നെക്സ്റ്റ് ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട് കാരണം ആ പോസ്റ്റ് ഓഫീസിൻ്റെ അടുത്ത്. അപ്പോൾ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറിയപ്പോൾ നല്ല ഓഫറൊക്കെ കണ്ടു കേട്ടോ, നല്ല എന്തൊക്കെ ഓഫർ ഉണ്ടായിരുന്നു. സിൻ്റെ സെക്ഷനിലെത്തിയപ്പോൾ നല്ല ഗൗണും രസമുള്ള നല്ല സെലക്ഷനുള്ള ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ ഞങ്ങൾ മേ ഫ്ലവർ എന്ന് കറാമാലുള്ള ഒരു ഷോപ്പിലാട്ടോ പോയത്. അക്വേറിയത്തിലിടാൻ വേണ്ടിയിട്ട് ഫിഷ് മേടിക്കാനാണ് പോയത്. അപ്പോൾ അവിടെ കുറേ ഫിഷ്, എല്ലാ ടൈപ്പ് ഫിഷ് ഉണ്ട്. ഗോൾഡന്, എനിക്ക് അങ്ങനെ ഫിഷിൻ്റെ പേരൊന്നും അറിയില്ല കേട്ടോ. ഞങ്ങളിലുള്ള ഫിഷൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റാക്കി ചത്ത്.
ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഫൈറ്റ് ചെയ്യുന്ന ഫിഷിനൊക്കെ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു എട്ടെണ്ണൊക്കെ, അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ട് ഫൈറ്റ് ആക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചത്തു. അപ്പോൾ ഞങ്ങൾ ഇന്ന് കുറച്ച് വലിയ മീൻ മേടിക്കാമെന്ന് വിചാരിച്ച്, അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ കുറേ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ, ഇതിനകത്ത് നല്ല കുറേ ഇൻഡോർ പ്ലാന്റ്സ്, കുറേ ടൈപ്പ് ചെടികളൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഗ്ലാസ്സിനകത്ത് കുറച്ച് ഫ്ലവർ വെച്ചിട്ടുണ്ട്. ഇത് ഒറിജിനൽ ഫ്ലവറാണ്. ഇതൊക്കെ നമ്മൾ ഓഫീസിനകത്തൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇവർ നമുക്കിഷ്ടമുള്ള ഫ്ലവറൊക്കെ ആക്കിയിട്ട് അറേഞ്ച് ആക്കിയിട്ട് ബൊക്കെ ആക്കിയിട്ടൊക്കെ തരും. അവിടെ കുഞ്ഞു കുഞ്ഞു ആമകളുണ്ട് കേട്ടോ, രസമുണ്ട് കാണാൻ. അപ്പോൾ രണ്ട് മീനും കറിവേപ്പിലിൻ്റെ ഒരു ചെടിയും മേടിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം പെട്ടെന്ന് അടുക്കി പെറുക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിപ്പോൾ ഇത് കുറേ ഹാൻഡ് വാഷും സോപ്പൊക്കെ ആട്ടോ ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ളത്. കൂടുതൽ പെട്ടെന്ന് ചെലവാവുന്നത് ഹാൻഡ് വാഷും സോപ്പൊക്കെയാണ്. അപ്പോൾ നെക്സ്റ്റ് ഒന്ന് ഞാനൊരു നൈറ്റി മേടിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നല്ല ഓഫർ ഉണ്ടായിരുന്നു നെറ്റിക്കൊക്കെ, 15 ദിർഹംസേ ഉള്ളൂ. നല്ല ക്ലോത്താണ്, നല്ല ഇഷ്ടമായി. അതിൻ്റെ സ്ലീവും ഒക്കെ നല്ല ഇഷ്ടമായി. 10 ദിർഹംസിൻ്റെ ഉണ്ട്, 15 ദിർഹംസിൻ്റെ ഉണ്ട്, കുറേ കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഫ്രൈഡേ ഡിന്നറിന് കറി ഉണ്ടായിരുന്നു കേട്ടോ, കറി ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പോൾ പൊറോട്ട മേടിച്ചു. അധികം ഞാൻ ഫ്രൈഡേ ഫുഡ് ഉണ്ടാക്കാറില്ല, രാത്രിക്ക് കറി ഉണ്ടെങ്കിൽ പൊറോട്ട മേടിക്കൽ തന്നെയാണ്. നമുക്ക് പൊറോട്ടക്ക് പിന്നെ ഏത് കറിയാണെങ്കിലും സ്യൂട്ടാണല്ലോ, അല്ലെങ്കിൽ കറി ഇല്ലെങ്കിൽ പുറത്തുനിന്ന് കഴിക്കലാണ് ചെയ്യല്. അപ്പോൾ ഹാപ്പി റെസ്റ്റോറൻറ്റ് എന്നാട്ടോ പൊറോട്ട മേടിച്ചത്. അപ്പോൾ എപ്പം പറയുന്ന പോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫ്രൈ ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി ട്രൈ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ വേറൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.